എൽജെഡി ജെഡിഎസ് ലയനത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുവെന്ന് എംവി ശ്രേയാംസ് കുമാർ. ഈ വിഷയത്തിൽ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്, പക്ഷേ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. ഒരുമിച്ച് പോകണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ലയനം എപ്പോഴത്തേക്ക് ഉണ്ടാവുന്നതാണ് പറയാൻ പറ്റുമോ? എപ്പോഴേക്ക് ആയിരിക്കും ഒരു പ്രഖ്യാപനം? അത് നടക്കുമ്പോൾ ഞാൻ അറിയിക്കാം. താങ്കളെ ഈ പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് നടക്കുമോ അതല്ല ചർച്ച മാത്രമാണോ? രണ്ടാഴ്ച ചർച്ച നടക്കും ഞാൻ വ്യക്തമാക്കിയല്ലോ. അങ്ങനെ ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒന്നും ഇല്ല. നടത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തും. എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നടത്താൻ സാധിക്കുമെന്ന് പോസിബിലിറ്റീസ് നോക്കി നടത്താൻ പറ്റുന്നതാണ് കഴിയുന്നത്ര നടത്താൻ ശ്രമിക്കും. ജമാഅത്ത് ഇസ്ലാമുമായുള്ള സഖ്യം ലീഗിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം മാത്രമാണിതെന്നും എംവി ശ്രേയാംസ് കുമാർ അഭിപ്രായപ്പെട്ടു. അതൊരാശയപരമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ? അതിന് അതൊക്കെ കേവലം തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടു മാത്രം ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതൊന്നും ഒരിക്കലും ലീഗ് പോലത്തെ പ്രസ്ഥാനത്തിൽ ഗുണം ചെയ്യില്ല എന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. യു ഡി എഫ് തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. അവരിനി കൂടുതൽ പ്രതിസന്ധിയിലാകും. ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തുന്നതിനെ കുറിച്ച് ചർച്ച ഉണ്ടായിട്ടില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് ആരോഗ്യമന്ത്രി. അത് പ്രതിപക്ഷ നേതാവ് തന്നെ അംഗീകരിക്കണമെന്നും അഭിനന്ദിച്ചില്ലെങ്കിലും അവഗണിക്കരുതെന്നും എംവി ശ്രേയാംസ് കുമാർ കോഴിക്കോട് പറഞ്ഞു. ടീച്ചറെ കുറിച്ച് പറഞ്ഞു, അവർ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിച്ച ഒരാളാണ്. അത് പ്രതിപക്ഷ ഭേദം തന്നെ നമ്മൾ അംഗീകരിക്കണം. കാരണം എന്താ? അപ്പൊ അവരുടെ കുറിച്ച് വാർത്തകൾക്ക് വരുന്ന പി ആർ ഏജൻസി പോകാൻ തരുന്ന ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.